യെസ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ സെന്റൻസുകളാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മളിപ്പോ ഇങ്ങനെ പറയാറുണ്ടല്ലോ, എനിക്ക് പോകണം, ഞാൻ പോകേണ്ടതായിരുന്നു, ഞാൻ പോകുമായിരുന്നു, നീ പോകാൻ പാടില്ല, ഞാൻ പോകണോ, ഇങ്ങനെയൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. എനിക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് രീതിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഹാവ് ടു യൂസ് ചെയ്യാം, വോണ്ട് ടു യൂസ് ചെയ്യാം, നീഡ് ടു യൂസ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ ഗ്രാമറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് പോകണം എന്നെങ്ങനെ പറയാം, നമുക്കിവിടെ വോണ്ട് ടു യൂസ് ചെയ്ത് പറയാം. ഐ വോണ്ട് ടു ഗോ അല്ലേ, എനിക്ക് പോകണം, ഐ വോണ്ട് ടു ഗോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഞാൻ പോകേണ്ടതായിരുന്നു എന്നാണ്. ഞാൻ പോകേണ്ടതായിരുന്നു എന്ന് പറയുമ്പം എനിക്ക് പോകണം അല്ലെങ്കിൽ എനിക്ക് പോകേണ്ടതുണ്ട് എന്ന് പറയുമല്ലോ, അതിൻ്റെ ഒരു പാസ്റ്റ് ആയി വരും. നമ്മളിവിടെ പറയുന്നത് കഴിഞ്ഞു പോയൊരു കാര്യം, എനിക്ക് ഞാൻ പോകേണ്ടതായിരുന്നു, ആ സ്ഥലത്തേക്ക് ഞാൻ പോയില്ല, കഴിഞ്ഞു പോയൊരു കാര്യമാണ്. സോ നമുക്കിവിടെ ഹാഡ് ടു യൂസ് ചെയ്തുകൊണ്ട് പറയാം. ഐ ഹാഡ് ടു പിന്നെ അത് പോകാനുള്ള വേർബ്. അപ്പം ഐ ഹാഡ് ടു ഗോ, ഞാൻ പോകേണ്ടതായിരുന്നു അല്ലേ, പക്ഷെ ഞാൻ പോയില്ല. അത് പോകേണ്ടത് ആ കുറ്റബോധം, അത് പോകേണ്ടതായിരുന്നു, ഇനിയിപ്പോൾ ചെയ്യേണ്ടതായിരുന്നു, ഇനി പറയേണ്ടതായിരുന്നു, ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് അവിടെ ഹാഡ് ടു യൂസ് ചെയ്തുകൊണ്ട് പറയാം. ഓക്കെ, അപ്പം ഞാൻ പോകേണ്ടതായിരുന്നു, ഐ ഹാഡ് ടു ഗോ, ഞാൻ പോകേണ്ടതായിരുന്നു. ഇനി ഞാൻ പോകുമായിരുന്നു അല്ലേ, നമുക്കൊരു എന്തെങ്കിലും ഒരു ഫംഗ്ഷന് ഞാൻ പോകുമായിരുന്നു, പക്ഷെ അവ ചില സിറ്റുവേഷനിൽ വിളിച്ചില്ല, അവർ വിളിച്ചില്ല, അല്ലെങ്കിൽ അതിന് കഴിഞ്ഞില്ല, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിന് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഒരു പോകുമായിരുന്നു പക്ഷെ അതിന് കഴിഞ്ഞില്ല, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പം ഞാൻ പോകുമായിരുന്നു, ഇതെങ്ങനെയാ പറയാ? അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വുഡ് ഹാവ്, കുഡ് ഹാവ്, ഷുഡ് ഹാവ് ഒക്കെ. ഇവിടെ നമുക്ക് ഷുഡ് ഹാവ് യൂസ് ചെയ്തുകൊണ്ട് പറയാം കേട്ടോ. അപ്പൊ ഇവിടെ ഷുഡ് ഹാവ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വെർബൊക്കെ മാറും, അത് പിന്നെ പറയാം. ഇപ്പൊ ഇതാണ് ഈസി ആയിട്ട് വരുമ്പം ഞാൻ പോകുമായിരുന്നു, ഐ വുഡ് ഹാവ് അല്ലേ. വുഡ് ഹാവ് യൂസ് ചെയ്യുമ്പം നമ്മൾ വെർബ് P3 form ആയിരിക്കണം, ഗോ. അപ്പം ഞാൻ പോകുമായിരുന്നു, ഇതിൻ്റെ തൊട്ട് മുമ്പേ നമുക്ക് പറയാം എന്നെ അവർ വിളിച്ചില്ല, അല്ലെങ്കിൽ എന്നോട് അവർ പറഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുമായിരുന്നു അല്ലേ. ആഗ്രഹമുണ്ട് പക്ഷേ ആ ഒരു സിറ്റുവേഷൻ എത്തിയില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനാണ് നമ്മൾ വുഡ് ഹാവ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി പഠിച്ചതാണ് ഞാൻ പോകുമായിരുന്നു, ഐ വുഡ് ഹാവ് ഗോൺ. ക്ലിയർ? നെക്സ്റ്റ് നീ പോകാൻ പാടില്ല, നീ പോകാൻ പാടില്ല. ഇതെങ്ങനെയാ പറയുക? അത് നിർബന്ധമായിട്ടും നീ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ നീ എന്നാണല്ലോ, യു മസ്റ്റ് ഗോ എന്ന് പറയാം, അല്ലെങ്കിൽ അവിടെ നമുക്ക് യു മസ്റ്റ് ഗോ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് യു ഷുഡിൻ്റ് ഗോ എന്നും പറയാം കേട്ടോ. യു മസ്റ്റ് ഗോ, അതായത് നീ പോകാൻ പാടില്ല, അവിടെ നീ തീരെ പോകാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധിത ഘട്ടമാണ്. അവിടെ നമുക്ക് മസ്റ്റ് നോട്ടും യൂസ് ചെയ്യാം, ഇനി അതല്ല നമുക്ക് ഷുഡ് നോട്ടും യൂസ് ചെയ്യാം കേട്ടോ. നീ പോകാൻ പാടില്ല, ഷുഡ് നോട്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നീ പോകാൻ പാടില്ല എന്ന് തന്നെയാണ്. അപ്പം നമുക്ക് പല രീതിയിൽ ഇപ്പോൾ ഇംഗ്ലീഷിൽ പല വേർഡ്സുകളും പല സിറ്റുവേഷനിലും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇങ്ങനെയൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ പഠിച്ചത് കിട്ടുന്നത് അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നീ പോകാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധിത ഘട്ടമാണ്. സോ നമ്മൾ മസ്റ്റാണല്ലോ, മസ്റ്റായിട്ടും എന്ന് പറയാറുണ്ടല്ലോ എപ്പോഴും. അതുപോലെ മസ്റ്റ് നോട്ട് ഗോ, യു മസ്റ്റ് നോട്ട് ഗോ, നീ പോകാൻ പാടില്ല. ഞാൻ പോകണോ, ഇതൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ ചെയ്യൂലേ. ഈ ഞാൻ പോകണോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, അതൊന്ന് കമൻറ്റിൽ അറിയിച്ചു തരും കേട്ടോ. അപ്പം ഞാൻ പോകണോ എന്നും ഇങ്ങനെ ഇങ്ങനെ ഒരു വർക്ക് തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ, കമൻ്റ് അറിയിക്കുക കേട്ടോ. അങ്ങനെ നല്ലൊരു കാര്യമല്ലേ. അപ്പം ഞാൻ പോകണോ എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്, അത് നിങ്ങൾ കമൻ്റ് അറിയിക്കുക. അപ്പം ഇത്രയും സെൻറ്റൻസുകൾ ക്ലിയർ ആയാലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും മസ്റ്റായിട്ടും കമൻ്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.